ഗ്രന്ഥപാരായണം. ഗ്രന്ഥം ശ്രീ സത്യസായി ഭാഗവതം. എഴുതിയിരിക്കുന്നത് ശ്രീ എൻ സോമശേഖരൻ. ഓം നമോ ഭഗവതേ സായീശ്വരായ. ധ്യാനം. ഗുരുശിഷ്യ പരമ്പരയിലൂടെയാണ് ഭാരതത്തിലെ സമസ്ത വിദ്യകളും അഭ്യസിപ്പിച്ചിരുന്നത്. പക്വമതിയായ ശിഷ്യന് ഉത്തമനായ ഗുരു വേണ്ട അളവിൽ അറിവ് പകരും. ഇതിനെ സമ്പ്രദായം എന്ന് വിളിക്കുന്നു. ഇപ്രകാരം സമ്പ്രദായത്തിലൂടെ അറിവ് നേടാത്തവരെ അറിവുള്ളവർ അംഗീകരിക്കില്ല. സമ്പ്രദായഹീനർ എത്ര അറിവുള്ളവനാണെങ്കിലും, അതായത് അസമ്പ്രദായ വിത്ത്, അവനെ ദൂരെ മാറ്റി നിർത്തിക്കൊള്ളണം. അവൻ പശു സമാനനാണെന്ന് ശ്രീശങ്കരൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന് നിരവധി ധ്യാന പദ്ധതികൾ പ്രചരിക്കുന്നുണ്ട്. ധ്യാനം പരിശീലിപ്പിക്കുന്നവരും ഒട്ടേറെ. തങ്ങൾക്ക് അനുഭവമില്ലാത്ത കാര്യങ്ങൾ ഇവർ പഠിപ്പിക്കുന്നു. ആചാരങ്ങളെ അംഗീകരിക്കുന്നില്ല. കാലത്തിനൊത്ത മാറ്റം വേണമെന്ന് ഭംഗിയായി പ്രസംഗിക്കുകയും ചെയ്യുന്നു. പാതഞ്ചല യോഗസൂത്രങ്ങളിലാണല്ലോ ധ്യാന വിഷയം വരുന്നത്. നാല് പാദങ്ങളിലായി, അതായത് സമാധിപാദം, സാധനാപാദം, വിഭൂതിപാദം, കൈവല്യപാദം, ഇങ്ങനെ 195 സൂത്രങ്ങൾ ഇവ നാലിലായി. അതിൽ രണ്ടാം പാദത്തിലെ 29 സൂത്രത്തിലാണ് ധ്യാനപൂർത്തിയിലേക്കുള്ള 8 പടികൾ പറയുന്നത്. യമനിയമാസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. അപ്പോൾ ധ്യാനത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ 195 സൂത്രങ്ങളെക്കുറിച്ച് അറിയുകയോ അല്ലെങ്കിൽ അതിൽ സമർത്ഥനായ ഒരു ഗുരുനാഥൻ്റെ മാർഗനിർദ്ദേശമോ വേണ്ടതില്ലേ? ഇത് തികച്ചും ഒരു സാങ്കേതിക വിദ്യയായതുകൊണ്ട് അതിലെ സാങ്കേതിക വിദഗ്ധൻ, യോഗി, തന്നെ വഴി കാണിക്കണം. അല്ലെങ്കിൽ അതിൻ്റെതായ ക്ലേശങ്ങൾ ഉണ്ടാകും. യോഗജന്യമായ ക്ലേശങ്ങൾ അവതാര പുരുഷന്മാർക്കെ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയും. തൈലധാര പോലെ ഈശ്വരിലേക്കുള്ള ചിത്തവൃത്തിയാണ് ധ്യാനം. അതങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിനു മുൻപ് ഏറെ ഒരുക്കങ്ങൾ വേണ്ടതുണ്ട്. ഒരിക്കൽ ആചാര്യ വിനോബാഭാവയോട് ഒരിക്കൽ ഒരാൾ താൻ ഒരു മണിക്കൂർ ധ്യാനിച്ച വിവരം അറിയിച്ചു. ഉടൻ വിനോബാജി നീരസത്തോടെ പറഞ്ഞു, അപ്പോൾ താൻ 23 മണിക്കൂർ ഈശ്വര ചിന്ത ചെയ്തില്ല എന്നല്ലേ അർത്ഥം? 24 മണിക്കൂർ ശ്വസിച്ചു എന്ന് ആരെങ്കിലും അഭിമാനിക്കാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ശ്വാസോച്ഛ്വാസം സഹജമായി സംഭവിക്കുന്നു. അതുപോലെ സഹജവും സ്വാഭാവികവുമായി മനസ്സിൽ ഈശ്വര ചിന്ത സദാ നിലനിൽക്കുമ്പോഴാണ് അത് ധ്യാനമാകുക. ഈ ഒരു സൂത്രം തന്നെ ചിന്തിക്കാം. ശാരീരിക മാനസിക തലത്തിൽ വികാര വിക്ഷോഭം നിയന്ത്രിക്കാനാണ് യമ നിയമാസനങ്ങൾ. ഇതിനായി അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര ശരണാഗതി ഇവയൊക്കെ ശീലിക്കണം. സ്ഥിരമായും സുഖമായും ഇരിക്കാനുള്ള ആസനങ്ങൾ പരിശീലിക്കണം. ഇതുവഴി ശാരീരിക മാനസിക പക്വത കൈവരും. പിന്നീട് പ്രാണായാമം, പ്രത്യാഹാരം എന്നിവ ശീലിക്കണം. അപ്പോൾ ചിത്തത്തെ ഒരിടത്ത് ബന്ധിച്ചു നിർത്താനാകും. ഇതിനെ ധാരണ എന്ന് പറയുന്നു. വിഷയബാധ അകന്ന ചിത്തമാണ് ധാരണയ്ക്ക് പാകമായത്. ധാരണ ഉറയ്ക്കുന്നതോടെ ചിത്തത്തിൻ്റെ ചലന സ്വഭാവം നിയന്ത്രിതമാകും. ധാരണ ചെയ്യുന്നതിൽ മാത്രം മനസ്സ് ഏകാഗ്രമാകുന്നതാണ് ധ്യാനം. ധ്യാനിക്കുകയല്ല, ധ്യാനം സംഭവിക്കുകയാണ്. യമം എന്നാൽ അഹിംസ, സത്യം, അസ്തേയം, അതായത് അന്യൻ്റെ മുതൽ അപഹരിക്കാതിരിക്കുക, ബ്രഹ്മചര്യം, അതായത് വീര്യധാരണം, അപരിഗ്രഹം, അതായത് ജീവിക്കാൻ വേണ്ടതിൽ കവിഞ്ഞുള്ള സാധനങ്ങൾ സ്വീകരിക്കാതിരിക്കുക, ഇവ എല്ലാ കാലത്തും എല്ലാവരും അനുഷ്ഠിക്കേണ്ട മഹാവ്രതങ്ങളാണ്. നിയമം എന്നാൽ ബാഹ്യവും ആഭ്യന്തരവുമായ ശുദ്ധി, സംതൃപ്തി, തപസ്, അതായത് മാനസികവും ശാരീരികവും വാചികവുമായ തപസ്, സ്വാധ്യായം, ഈശ്വരോപാസന എന്നിവയാണ്. ആസനം എന്നാൽ സുഖവും സ്ഥിരവുമായി ഏറെ നേരം ഇരിക്കാൻ കഴിയുന്ന ശാരീരിക ലാഘവത്വം, അതായത് ശരീരമുണ്ടെന്നേ തോന്നില്ല. അപ്പോൾ ദേഹം അസ്വസ്ഥമാണെങ്കിൽ നാഡികൾക്കും ചലനമുണ്ടാകും. അപ്പോൾ ഏകാഗ്രത ലഭിക്കുക ബുദ്ധിമുട്ടാണ്. ആസന ജയം കിട്ടിയാൽ പ്രാണായാമം ശീലിക്കാം. പ്രാണനെ നിയന്ത്രിക്കാനായി ശ്വാസത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ശ്വാസം നിയന്ത്രിക്കപ്പെട്ടാൽ മനസ്സും നിയന്ത്രിക്കപ്പെടും. പൂരക രേചക കുംഭകങ്ങളെ വേണ്ടും വിധം ശീലിക്കുന്നതോടെ പ്രാണൻ നിയന്ത്രിക്കപ്പെടും. അപ്പോൾ ചിത്തത്തിന് ധാരണ ചെയ്യാൻ സാമർഥ്യം വരും. അടുത്തതാണ് പ്രത്യാഹാരം. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ സ്വീകരിക്കാൻ കുതിക്കുന്നു. അവയെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് മനസ്സിലടക്കി നിർത്തുന്ന അഭ്യാസമാണ് പ്രത്യാഹാരം. പ്രത്യാഹാരം ഉറച്ചാൽ പിന്നെ ഇന്ദ്രിയങ്ങൾ സാധകൻ്റെ അധീനതയിലായിരിക്കും. പ്രത്യാഹാരം കൊണ്ട് പക്വമായ ചിത്തം ധാരണയ്ക്കും പിന്നെ ധ്യാനത്തിനും ഭാഗമാകുന്നു. യമനിയമാസന, പ്രാണായാമ, പ്രത്യാഹാരങ്ങൾ യോഗത്തിൻ്റെ ബഹിരംഗ സാധനയാണ്. ധാരണ, ധ്യാന, സമാധി അന്തരംഗ സാധനയും.
ചുരുക്കി പറഞ്ഞാൽ സദാചാരനിഷ്ഠയോടുകൂടിയ സേവന സന്നദ്ധമായ ആരെയും വെറുക്കാത്ത എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ ധ്യാനത്തിന് പാകമായി തീരും. ഭഗവാൻ ബാബ വളരെ പ്രയോജനപ്രദമായ ഒരു ധ്യാന പദ്ധതി ഉപദേശിച്ചിട്ടുണ്ട്. അതാണ് ജ്യോതിർധ്യാനം. എനിക്കെല്ലാം അറിയാം. അഭിമുഖമുറി. സ്വാമി ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു, ശാസ്ത്രജ്ഞന്മാരിൽ വിനയവും കരുണയും ഉണ്ടാകണം. ബോംബുകൾ മാനവ വംശത്തെ തകർക്കും. 7000 വർഷം മുമ്പ് ചരിത്രപ്രസിദ്ധമായ കുരുക്ഷേത്ര യുദ്ധത്തിൽ അത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുകയുണ്ടായി. ഒരു അമേരിക്കക്കാരൻ ഉടൻ ചോദിച്ചു, 7000 വർഷം മുമ്പ് നടന്ന കാര്യം ബാബ എങ്ങനെ അറിഞ്ഞു? ഗ്രന്ഥങ്ങളിലൂടെയോ അതോ മറ്റു വിധത്തിലോ? പുഞ്ചിരിയോടെ സ്വാമി പറഞ്ഞു, 70,000 വർഷങ്ങൾക്ക് മുൻപ് നടന്നതും എനിക്ക് വ്യക്തമായി അറിയാം. നിങ്ങൾ 1-ാമത്തെ ഗിയർ ഇടുമ്പോൾ കാർ മുന്നോട്ട് പോകും. റിവേഴ്സ് ഗിയർ ഇട്ടാലോ വണ്ടി പുറകോട്ട് പോകും. എനിക്ക് കാലത്തിലൂടെ മുന്നോട്ടും പിറകോട്ടും സഞ്ചരിക്കാനാകും. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ അപ്പോൾ അറിയാനും സാധിക്കും. കാലവും ദേശവും എന്നെ പരിമിതപ്പെടുത്തുന്നില്ല. അടുത്ത അധ്യായം. ഓം നമോ ഭഗവതേ സായീശ്വരായ. ജ്യോതിർധ്യാനം. ഭഗവാൻ ബാബ അരുളുന്നു, ധാരാളം ഗുരുക്കന്മാർ വിവിധ തരത്തിലുള്ള ധ്യാനരീതികൾ ഉപദേശിക്കുന്നു. പക്ഷേ ഞാനിപ്പോൾ ഏറ്റവും ഫലപ്രദമായ ഒരു ധ്യാനരീതി ഉപദേശിക്കാം. ആധ്യാത്മിക സാധനയിൽ ഇത്തരമൊന്ന് ആദ്യം. ഇത് പരിശീലിക്കാൻ എന്നും കുറച്ച് സമയം മാറ്റിവെക്കണം. പിന്നീട് മെല്ലെ മെല്ലെ ധ്യാന സമയം കൂട്ടണം. ഉദയത്തിന് മുൻപുള്ള സമയം ഏറ്റവും നന്ന്. ഉറക്കം കഴിഞ്ഞ് ക്ഷീണമകന്ന് ആ ദിനത്തിൻ്റെ ഭാരം പേറുന്നതിന് മുൻപുള്ള സമയം. മുന്നിൽ ദീപം കൊളുത്തി വയ്ക്കുക. പത്മാസനത്തിലോ മറ്റേതെങ്കിലും സുഖകരമായ ആസനത്തിലോ ഇരിക്കുക. കുറച്ചു നേരം ദീപനാളം ശ്രദ്ധിക്കുക. പിന്നീട് കണ്ണുകളടച്ച് പുരികമധ്യേ ആ ദീപനാളം അനുഭവിക്കാൻ ശ്രമിക്കൂ. പിന്നീട് ആ നാളം പ്രഭചൊരിഞ്ഞ് ഹൃദയകമലത്തിലേക്ക് വരട്ടെ. ദീപം ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ ഹൃദയകമലം ഓരോ ഇതളായി വിടരുന്നത് സങ്കല്പിക്കുക. ഓരോ വികാരങ്ങളെയും ചിന്തകളെയും നാളം സ്പർശിക്കുന്നതായും നിങ്ങളിലെ തമസ് അകലുന്നതായും സങ്കല്പിക്കൂ. വെളിച്ചമുള്ള ദിക്കിൽ ഇരുട്ടിന് ഇടമില്ലാതാകും. ജ്വാല ക്രമേണ വികസിക്കുന്നതായും ഉജ്ജ്വലിക്കുന്നതായും ഭാവന ചെയ്യണം. കൈകളിലേക്ക് ഇനി ജ്വാല പ്രവേശിക്കുകയാണ്. അതോടെ കരങ്ങൾ പവിത്രമായി. ഇനി ഒരിക്കലും ഈ കൈകളാൽ അരുതാത്തത് ചെയ്യില്ല. അതുപോലെ കാലുകളെയും ജ്യോതി സ്പർശിച്ച് പവിത്രമാക്കട്ടെ. പാദപാണികൾ ഇനി പ്രേമവും പ്രകാശവും പരത്താനുള്ള ഉപകരണങ്ങളായിത്തീരുന്നു. ജ്യോതി നാവിനെ സ്പർശിക്കുന്നതോടെ അസത്യം എന്നേക്കുമായി മറഞ്ഞു കഴിഞ്ഞു. മിഴികളെയും ശ്രോത്രങ്ങളെയും ജ്വാല സ്പർശിക്കുന്നു. ഇനി ആ ഇന്ദ്രിയങ്ങൾ മലിനമായതിനെ കാണില്ല, കേൾക്കില്ല. ജ്യോതിയുടെ പ്രകാശം ശിരസിൽ നിറയുന്നതായി ഭാവന ചെയ്യൂ. ഇനി മുതൽ അധമചിന്തകൾക്ക് സ്ഥാനമില്ല. അവയെല്ലാം ഓടിയകന്നു. നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം കൂടുതൽ ഉജ്ജ്വലമാകുന്നതായി സങ്കൽപ്പിക്കുക. ആ പ്രകാശം നിങ്ങളിൽ നിന്നും പുറത്തെത്തി ചുറ്റിനും വ്യാപിക്കുകയാണ്. ചുറ്റുപാടുകളെയും ബന്ധുമിത്രാദികളെയും ശത്രുക്കളെയും എതിരാളികളെയും അപരിചിതരെയും സമസ്ത ജീവജാലങ്ങളെയും ലോകം മുഴുവനും ദിവ്യജ്യോതി സ്പർശിക്കുന്നു, പവിത്രമാക്കുന്നു. ഈ ജ്യോതി നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ എന്നും നിഷ്ഠയായി പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നാൽ ദുശ്ചിന്തകളും ദുർവികാരങ്ങളും അശുഭചിന്തകളും നിങ്ങളെ ഉടൻ വിട്ടൊഴിയും. അഥമമായ ഭക്ഷണങ്ങളോട് ആകർഷണം കുറയും. നിങ്ങൾ ദുർജന സംഘത്തിൽ ചെന്ന് ചേരുകയില്ല. ലോകം മുഴുവനും കുളിർപ്പിച്ചു നിൽക്കുന്ന ദിവ്യപ്രകാശത്തിൽ സ്വയം നിൽക്കുക. നിങ്ങൾക്കൊരു ഇഷ്ടദേവനുണ്ടെങ്കിൽ ആ ദിവ്യരൂപത്തെ സർവവ്യാപിയായ ആ ജ്യോതിയിൽ കാണുക. കാരണം പ്രകാശം ഈശ്വരനാകുന്നു, ഈശ്വരൻ പ്രകാശമാകുന്നു. ഞാൻ ഉപദേശിച്ച ഈ ധ്യാനം നിത്യവും ശീലിക്കൂ. മറ്റുള്ള സമയങ്ങളിൽ ഇഷ്ടമുള്ള ഈശ്വരനാമം ജപിക്കൂ. ഭഗവത് കാരുണ്യത്തിലും ശക്തിയിലും അത്യുദാരതയിലും തികച്ചും ബോധ്യവുമായിരിക്കുക. ജ്യോതിർധ്യാനത്തിൻ്റെ ചുവടുകൾ. ധ്യാനത്തിന് നിശ്ചിത സമയം സ്ഥലം അത്യാവശ്യം. നിത്യവും ധ്യാനം പരിശീലിക്കണം. രാവിലെ ഏറ്റവും നന്ന്. അതിന് കഴിയാത്തവർ വൈകുന്നേരം ശീലിക്കുക. മനസ്സിനും ശരീരത്തിനും സുഖമായുള്ള ഒരാസനം സ്വീകരിക്കുക. മൂന്നുരുവെങ്കിലും ഓംകാരം ജപിക്കണം. 21 പ്രാവശ്യം ഉത്തമം. ഓംകാരത്തിൻ്റെ പവിത്രമായ നാദം മനസ്സടങ്ങാൻ ഏറ്റവും നന്ന്. ശ്വാസം താളക്രമത്തിലാക്കുക. ഏറ്റവും സ്വാഭാവികവും പ്രയത്നരഹിതവുമായി ശ്വാസഗതിയെ ശ്രദ്ധിക്കുക എന്ന് സാരം. ശ്വാസമെടുക്കുമ്പോൾ സോ എന്നും വിടുമ്പോൾ ഹം എന്നും ആണ് ശബ്ദമുണ്ടാകുന്നത്. അതായത് സോഹം, ഞാൻ അവൻ തന്നെ എന്നു സാരം. ഇനി നമുക്ക് ജ്യോതി പ്രകാശത്തിൽ മഗ്നനാകാം. ജ്യോതിയെ ശ്രദ്ധിച്ചു നോക്കുക. ഹൃദയ താമരയിൽ ജ്യോതി പ്രകാശിക്കുന്നതായി സങ്കല്പിക്കുക. ഈശ്വര പ്രേമം അനുഭവിക്കൂ. ഇനി ജ്യോതി ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും കൊണ്ടുപോകൂ. എൻ്റെ മിഴികൾ ഇനി അരുതാത്തത് കാണാതിരിക്കട്ടെ. എൻ്റെ ചെവികൾ മോശമായത് കേൾക്കാതിരിക്കട്ടെ.
എൻ്റെ നാവ് നല്ലതുമാത്രം സംസാരിക്കട്ടെ, എൻ്റെ കൈകൾ നല്ലതുമാത്രം ചെയ്യട്ടെ, എൻ്റെ പാദങ്ങൾ നല്ല പ്രവൃത്തികളുള്ള ദിക്കിലേക്ക് മാത്രം പോകട്ടെ. ജ്യോതി സ്പർശിക്കുന്ന അവയവങ്ങളെല്ലാം ശക്തമാകുന്നതും ആരോഗ്യമാകുന്നതും സങ്കല്പിക്കുക. ഇപ്പോൾ ശരീരവും മനസ്സും ഒരുപോലെ ശക്തവും ശുദ്ധവും പവിത്രവുമായി. മിഴികൾ മെല്ലെ തുറന്ന് ജ്യോതിയെ രണ്ടോ മൂന്നോ മിനിറ്റ് നോക്കുക. ഇനി ജ്യോതിയിൽ ബാബയുടെ രൂപം, അതായത് ഇഷ്ടദേവനെ കാണുക. വളരെ സാവധാനം സുഖമായി ഓം ശ്രീ സായിരാം അല്ലെങ്കിൽ ഇഷ്ടമന്ത്രം ജപിക്കുക. മെല്ലെ മിഴികളടച്ച് ധ്യാനിക്കുക. മിഴികൾ തുറക്കാതെ മന്ത്രജപം, ജ്യോതി ദർശനം മുതലായവ നിർത്തി ശാന്തമായി കുറച്ച് സമയം ഇരിക്കുക. ധ്യാനാവസാനം മൃദുവായി മെല്ലെ ജപിക്കുക. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഭഗവാൻ ബാബ ധ്യാനത്തെക്കുറിച്ച് അരുളുന്നു. സിനിമ, വിനോദയാത്ര, ആഘോഷങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ എല്ലാവരും സമയം കണ്ടെത്തുന്നു. ഊർജത്തിൻ്റെ ഉറവിടമായ ഈശ്വരനെ സ്മരിക്കാനും സമയം കണ്ടെത്തുക തന്നെ വേണം. അതിരാവിലെ ധ്യാനത്തിന് ഉത്തമം. പകൽവേളയിൽ സഹപ്രവർത്തകരുടെ ഇടപെടലുണ്ടാകും. മാത്രമല്ല, അപ്പോൾ ധ്യാനിക്കാൻ പോയാൽ നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റാനും കഴിയാതെ വരും. യഥാർത്ഥ ധ്യാനം ഈശ്വരനിൽ ആണ്ടുമുങ്ങുകയാണ്. ലക്ഷ്യം ഈശ്വരൻ മാത്രം, സർവം ഹരിമയം. ഏകാഗ്രത എന്നാൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ് ഈശ്വരനിൽ നിൽക്കുന്ന അവസ്ഥ. ഏകാഗ്രതയ്ക്കും ധ്യാനത്തിനും ഇടയിൽ ഒന്നുണ്ട്, ധാരണ. ഞാൻ ധ്യാനിക്കുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ധ്യാനമല്ല, അവിടെ പ്രവർത്തിക്കുന്നത് മനസ്സാണ്. ധ്യാനിക്കുന്നു എന്നൊരുവൻ അറിയുന്നുവെങ്കിൽ അത് ധ്യാനമല്ല. ശരിയായ ധ്യാനത്തിൽ മനസ്സ് രൂപങ്ങളിൽ നിന്നൊക്കെ വഴുതി ഈശ്വരനിൽ ലയിക്കും. അപ്പോൾ സ്വാഭാവികമായും മനം നിശ്ചലമാകും. ജ്യോതി ദർശിക്കുന്നതും ചലിക്കുന്നതും എന്തിനിങ്ങനെ ഭാവന ചെയ്യണം? കാട് കയറുന്ന അരുതാത്ത മേച്ചിൽപ്പുറങ്ങൾ തേടുന്ന മനസ്സിനെ അടക്കാനും നല്ല ശീലങ്ങൾക്ക് വശംവദമാക്കാനുമാണിത്. ഇതോടെ ചിത്തവൃത്തികളുടെ എണ്ണം കുറയും. അതാണല്ലോ മനം ശാന്തമാകുക എന്നത്. ജ്യോതി ശരീരത്തിൽ വ്യാപിക്കുന്നതും പ്രകാശം ലോകത്തിൽ വ്യാപിക്കുന്നതും ഭാവന ചെയ്യുമ്പോൾ സാധകൻ ശാരീരിക ബോധതലത്തിൽ നിന്നും ഉയരുന്നു. ഈ ധാരണ തുടരാനായാൽ അത് ക്രമേണ ധ്യാനത്തിലേക്ക് സ്വാഭാവികമായി എത്തിക്കും. ജ്യോതിർധ്യാനത്തിന് ശേഷം ലോകചിന്തകളിലേക്ക് തിരിച്ചു വരുമ്പോൾ ജ്യോതിയെ ഹൃദയത്തിൽ ദിനം മുഴുവൻ കെടാതെ സൂക്ഷിക്കുക. ധ്യാനം ഈശ്വരിലേക്കുള്ള സുഗമമായ രാജപാതയാണ്. ധ്യാനം പ്രയോജനപ്രദമാകണമെങ്കിൽ തിടുക്കവും പരിഭ്രമവും കൂടാതെ ചിട്ടയായ നിരന്തരമായ പരിശീലനം തുടരണം. ക്രമികമായ പരിശീലനത്തിലൂടെ സാധകനെ ശാന്തമാകാനും സ്വാഭാവികമായി ധ്യാനത്തിൽ ആഴാനും സാധിക്കും. എനിക്കതിന് കഴിയുമോ എന്നൊക്കെ ചിന്തിക്കുന്നത് ദുർബലത മൂലം. ഭഗവാനെ വിളിക്കൂ, അവിടുന്ന് തുണയ്ക്കും. ഈശ്വരൻ പ്രതികരിക്കും, അവിടുന്ന് തന്നെ ഗുരുവായി വരും, നിങ്ങളെ നയിക്കും. ഭഗവാൻ സദാ നിങ്ങൾക്കൊപ്പമുണ്ട്, വിജയം ഉറപ്പ്. ഈശ്വരനെ ചിന്തിക്കുക, ഈശ്വരനെ കാണുക, കേൾക്കുക, കഴിക്കുക, കുടിക്കുക, പ്രേമിക്കുക, എല്ലാം ഈശ്വരമയം. ഇതാണ് എളുപ്പമുള്ള വഴി. അജ്ഞാനത്തെ നശിപ്പിക്കാനുള്ള നിങ്ങളുടെ യഥാർത്ഥ പ്രകൃതം എന്തെന്നറിയാനുള്ള രാജപാതയാണിത്, അതായത് ഈശ്വരനുമായി ഒന്നാകുക. ധ്യാനത്തിൽ നടുവ് നിവർന്നിരിക്കണം. അതിന് വളരെ പ്രാധാന്യമുണ്ട്. നട്ടെല്ലിൻ്റെ 9-12 ഇടയിലുള്ള കശേരുക്കളുടെ സ്ഥാനത്താണ് ജീവോർജം. നട്ടെല്ലിൻ്റെ ഈ ഭാഗത്ത് ക്ഷതമേറ്റാൽ തളർന്നു വീഴും. നട്ടെല്ല് നിവർന്നിരിക്കുമ്പോൾ ജീവോർജം സുഗമമായി ശരീരത്തിൽ ഉയരും. അപ്പോൾ ഏകാഗ്രത വർദ്ധിക്കും. ഇടിമിന്നലിനെ ആകർഷിക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കാന്തങ്ങൾ പോലെ നിവർന്നു നിൽക്കുന്ന നട്ടെല്ല് ശരീരമാകുന്ന ക്ഷേത്രത്തിലേക്ക് ദിവ്യോർജം സ്വീകരിക്കുന്നു. സാധകനെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നു. മറ്റൊരു ഉദാഹരണം. ദിവ്യ ഊർജം എല്ലായിടത്തുമുണ്ട്, റേഡിയോ തരംഗങ്ങൾ പോലെ. പക്ഷേ റേഡിയോയിൽ സംഗീതം കേൾക്കാൻ ആൻറ്റീന വേണം. നന്നായി ട്യൂൺ ചെയ്തില്ലെങ്കിൽ പാട്ട് കേൾക്കില്ല, ഇരപ്പേ ഉണ്ടാകൂ. അതുപോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ദിവ്യോർജം സാധകനിലേക്ക് ഒഴുകണമെങ്കിൽ ശരീരം നേരെയിരിക്കണം, ധ്യാനം ശരിയായി നടക്കണം. ധ്യാനശീല കാലങ്ങളിൽ ആദ്യം നിങ്ങൾ ജ്യോതിയിലാണ്, പിന്നീട് ജ്യോതി നിങ്ങളിലാണ്, ഒടുവിൽ ജ്യോതി നിങ്ങളാണ്. ജ്യോതി സർവവ്യാപിയാണ്. ദിനം മുഴുവനും ആ ജ്യോതി ഹൃദയത്തിൽ സൂക്ഷിക്കൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ കൃഷ്ണനോ രാമനോ യേശുവോ സായിയോ ഏതുമാകട്ടെ ഈശ്വരൻ്റെ രൂപം, ജ്യോതി മധ്യത്തിൽ ആ ഇഷ്ടദേവതയെ കാണുക. ജ്യോതി എവിടെ സഞ്ചരിച്ചാലും ഇഷ്ടദേവതയും ഉണ്ടാകട്ടെ. അപ്പോൾ നിങ്ങൾ ഈശ്വരനൊപ്പം എല്ലായിടത്തും ഉണ്ടാകും. ധ്യാനത്തിന് ഉദരത്തിൻ്റെ കാര്യം പ്രധാനമാണ്. വയറിൻ്റെ കാൽഭാഗം ഭക്ഷണം, അരഭാഗം ജലം, കാൽഭാഗം വായു. അമിതാഹാരം മന്ദത ഉണ്ടാക്കും, മിതാഹാരം ആരോഗ്യകരം. വളരെയധികം പാൽ നന്നല്ല, അത് രജോഗുണ വർധനവിന് കാരണമാകും.
ആഹാരം പോലെയാണ് മനസ്സ്. സത്വഗുണപ്രധാനമായ ആഹാരം സാത്വികത ഉളവാക്കും. പഴങ്ങൾ, പാൽ എന്നിവ ശീതകരം. ഉള്ളി ഉഷ്ണവീര്യം, അത് ഒഴിവാക്കുക. ഇന്ദ്രിയാധീനത, കാമവികാരാതിരേകം എന്നിവയെ മാംസാഹാരം പെരുപ്പിക്കും. മത്സ്യാഹാരം ദുഷിച്ച ചിന്തകളെ ഉണർത്തും. ജലത്തിൽ ജീവിക്കുന്നുവെങ്കിലും മത്സ്യത്തിന് ദുർഗന്ധമാണ് ഉള്ളത്. ആധ്യാത്മിക ജീവിതത്തിന് ആഗ്രഹമെങ്കിൽ മത്സ്യമാംസങ്ങൾ നന്നല്ല. മറ്റൊരു ആധ്യാത്മിക വശമുണ്ട്. മൃഗങ്ങളെ കൊല്ലുമ്പോൾ അവയെ ദ്രോഹിക്കുന്നു, വേദന ഉളവാക്കുന്നു. ഈശ്വരൻ എല്ലാ ജീവനിലും വസിക്കുന്നു. അപ്പോൾ മറ്റൊന്നിന് വേദന ഉണ്ടാക്കുന്നത് ഈശ്വരനെ ദ്രോഹിക്കുന്നതിന് സമമല്ലേ? മൃഗങ്ങളുടെ ജീവിതം മനുഷ്യന് ആഹാരമാകാനുള്ളതല്ല. അവ തങ്ങളുടെ ജീവിതക്രമം പൂർത്തിയാക്കാൻ വന്നവയാണ്. മനുഷ്യൻ മരിച്ചാൽ മൃഗങ്ങൾ ആ ശവം തിന്നേക്കാം. പക്ഷേ മനുഷ്യ ശരീരം ഉണ്ടായത് മൃഗങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയല്ല. അതല്ല മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം. അതുപോലെ മനുഷ്യൻ മൃഗങ്ങളെ ഭക്ഷിക്കുന്നു. പക്ഷേ മൃഗങ്ങൾ മനുഷ്യന് ആഹാരത്തിന് വേണ്ടി ജനിച്ചവയല്ല. പക്ഷേ എന്തു ചെയ്യാം? മാംസാഹാരം പലർക്കും ശീലമായി തീർന്നിരിക്കുന്നു. അത്തരം ആഹാരങ്ങൾ ഒഴിവാക്കുക. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഈശ്വര സാന്നിധ്യം പ്രകടമായി അനുഭവിക്കുക. അവനവനും ലോകത്തിനും ശാന്തിയേകുക. അതിനായി ഇന്നു മുതൽ സായീശ്വരൻ എന്നിലൂടെ ചിന്തിക്കട്ടെ. ഭഗവാൻ എന്നിലൂടെ അനുഭവിക്കട്ടെ. ഭഗവാൻ എന്നിലൂടെ സംസാരിക്കട്ടെ. ഭഗവാൻ എന്നിലൂടെ പ്രവർത്തിക്കട്ടെ. ഭഗവാൻ എന്നിലൂടെ സ്നേഹിക്കട്ടെ. അതിനായി ഞാൻ ഒരുങ്ങട്ടെ. അതിൻ്റെ കാരണം കേട്ടോളൂ. ജീവിതത്തിലെ നല്ലൊരു ഭാഗം അദ്ദേഹം ചിലവഴിച്ചത് സായി സേവയിൽ. ഇപ്പോൾ പ്രായമായി. മുറിയിൽ ഒറ്റയ്ക്ക് താമസം, ആരും കാണാൻ വരാറില്ല. ഒരു നാൾ കഥകിൽ മുട്ടുകേട്ടു. വാതിൽ മെല്ലെ തുറന്ന് ഭഗവാൻ അരികിലെത്തി. കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം കൈകൂപ്പി. കണ്ണീർ കുടുകുടെ ഒഴുകി. ഭഗവാൻ കട്ടിലിനരികിലെത്തി. കസേരയിലിരുന്നു. കാരുണ്യപൂർവ്വം ഭക്തനെ നോക്കി. പിന്നെ മൃദുവായി അരളി. ഞാൻ നിന്നെ മറന്നിട്ടില്ല. നീ ചെയ്ത സേവകളൊക്കെ എനിക്കറിയാം. അതാണ് ഞാൻ വന്നത്. ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. മറ്റാരും നിന്റെ സമീപം വരാത്തത് എന്തുകൊണ്ടാണെന്നറിയുമോ? ഭഗവാൻ തുടർന്നു. നീ എല്ലാവരോടും പരുഷമായിട്ടേ സംസാരിക്കാറുള്ളൂ. അതാണിപ്പോൾ ആരും നിന്റെ സമീപം വരാതിരിക്കുന്നത്. മൃദുവായി സ്നേഹപൂർവ്വം സംസാരിക്കൂ എന്ന സായി വാണികളുടെ ആഴം മനനം ചെയ്യുക. ഓം ശ്രീ സായിരാം.